السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد. പ്രിയ ശ്രോതാക്കളെ, ഒരു പുതുവർഷത്തെ അറിയിച്ചും സ്വീകരിച്ചും എല്ലാ വീടുകളിലും ഓഫീസുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം 2018 കലണ്ടർ തൂക്കിയിടുന്ന പ്രത്യേക സമയമാണിപ്പോൾ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഷാരംഭം പവിത്രമാസമായ മുഹറമാണ്. ക്രിസ്തു വർഷത്തെ പരിഗണിക്കുമ്പോൾ ജനുവരിയാണ് വർഷാരംഭം കുറിക്കുന്ന മാസം. സത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം പിന്നിട്ട് പുതുവർഷം ആരംഭിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. രണ്ടാം ഖലീഫ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉപദേശിച്ചതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞു, ഹാസിബു അംഫുസക്കും ഖബ്ല അൻ തുഹാസബു വസിനൂഹ ഖബ്ല അൻ തുസനു ഫഇന്ന അഹ്‌വന അലൈക്കും ഫിൽ ഹിസാബി ഗദൻ അൻ തുഹാസബു അംഫുസക്കും അൽയൗമ വതസയ്യനു ലിൽ അർളിൽ അക്ബർ യൗമഇദിൻ തുഅറളൂന ലാ തഖ്ഫ മിൻകും ഖാഫിയ. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയം വിചാരണ ചെയ്യുക. കർമ്മങ്ങൾ തൂക്കപ്പെടുന്നതിന് മുമ്പ് സ്വയം തൂക്കി നോക്കുക. ഇന്ന് സ്വയം വിചാരണ ചെയ്യുന്നത് നാളെ വിചാരണ എളുപ്പമാകാൻ കാരണമാകും. അള്ളാഹുവിൽ നിന്ന് ഒന്നും മറച്ചുവെക്കാൻ കഴിയാത്ത ഒരു മഹാദിവസത്തിനായി നിങ്ങൾ നന്നായി ഒരുങ്ങുക. കഴിഞ്ഞ ഒരു വർഷത്തെ നന്നായി വിലയിരുത്താനും സംഭവിച്ചു പോയ വീഴ്ചകൾ പരിഹരിച്ചു തന്നെ ഇനിയുള്ള കാലം ജീവിതം ചിട്ടയോടെ നിർവഹിക്കാനാണ് സത്യവിശ്വാസികളെന്ന നിലക്ക് നാം ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കൽ ഒരു സ്വഹാബി ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്വേഷിക്കുന്നു, അയ്യുൽ മുസ്ലിമീന അഖിയസ് യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ മുസ്ലിമീങ്ങളിൽ ആരാണ് ഏറ്റവും ബുദ്ധിയുള്ളവൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലിൽ മൗത്തി ദിക്റൻ വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിആദാദ, മരണത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുകയും മരണശേഷമുള്ള ജീവിതത്തിനായി നന്നായി ഒരുങ്ങുകയും ചെയ്യുന്നവൻ. ഉലായിക്കൽ അഖിയാസ്, അവരാണ് ബുദ്ധിയുള്ളവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. സൂറത്തുൽ മുൽക്കിലെ രണ്ടാം വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തി, അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, അള്ളാഹുവാണ് മരണവും ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ നൽകിയതായി നമുക്ക് കാണാം. അതിലൊന്ന്, മരണത്തെയാണ് ആദ്യം അള്ളാഹു എടുത്തു പറഞ്ഞത്. എന്തുകൊണ്ട്? അൽ മൗത്തു അക്ബറു വാഇലിൽ ഇൻസാൻ, മരണമാണ് മനുഷ്യന് ഏറ്റവും വലിയ ഉപദേശകൻ. രണ്ടാമത്തെ വിശദീകരണം, അൽ മൗത്തു ഫി ദുനിയ വൽ ഹയാത്തു ഫിൽ ആഖിറ, ഐഹിക ജീവിതത്തിലാണ് മരണമുള്ളത്, യഥാർത്ഥ ജീവിതം പരലോകത്തുമാണ്. ഈ ആയത്തിലെ മറ്റൊരു പ്രധാന സന്ദേശം, ലി യബുലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിതവും മരണവും സംവിധാനിച്ചതിന്റെ ലക്ഷ്യമായി എടുത്തു പറഞ്ഞത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതിവെച്ചു, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്, മറിച്ച് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ ആര് എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും വിധം ഒരു കർമ്മം നന്നായി തീരണമെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട ഷർത്തുകൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, അൽ ഈമാനു ബില്ലാ, അള്ളാഹുവിലുള്ള ശരിയായ വിശ്വാസം. രണ്ടാമത്തേത്, അൽ ഇഖ്ലാസ്, ഏതൊരു കർമ്മവും അള്ളാഹുവിനെ മാത്രമാക്കി അവന്റെ വജുഹ് ഉദ്ദേശിച്ച് ചെയ്യൽ. മൂന്നാമത്തേത്, അൽ ഇത്തിബാഉ, ഏത് കർമ്മങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ചെയ്യൽ. ഇങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ ശ്രദ്ധയോടെ നിർവഹിക്കാൻ നമുക്ക് കഴിയണം. ഇസ്തിഗ്ഫാറുകളും തൗബയും വർദ്ധിപ്പിക്കാനും അങ്ങനെ അള്ളാഹുവിന്റെ സാമീപ്യം നേടിയെടുക്കാനാണ് സത്യവിശ്വാസികൾ ശേഷിക്കുന്ന കാലം ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിനോടുള്ള നിർബന്ധമായ ബാധ്യതകൾ, സമസൃഷ്ടികളോടുള്ള ബാധ്യതകൾ എല്ലാം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ സത്യവിശ്വാസികൾ ഐഹിക ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കലണ്ടർ മാറ്റി മറ്റൊരു കലണ്ടർ തൂക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കായി നിശ്ചയിച്ച ഈ ജീവിതത്തിലെ ഒരു ആയുഷ്കാലം
തീർന്നു എന്ന് ചിന്തിക്കാനാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. പലരും പറയാറുണ്ട് ആയുസ്സൊന്ന് കൂടി എന്ന്. യഥാർത്ഥത്തിൽ ആയുസ് കൂടുകയല്ല, മറിച്ച് ആയുസ് കുറയുകയാണ് ചെയ്തത് എന്നാണ് സത്യവിശ്വാസികൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു പുതുവർഷത്തെ സ്വീകരിക്കാനുള്ള തത്രപ്പാടിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന അതിരുവിട്ട ആഘോഷ പരിപാടികളിൽ നിന്ന് മുസ്ലിം ചെറുപ്പക്കാർ മാറി നിൽക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു അതിന് സഹായിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു അറിവിനൊപ്പം തിരിച്ചറിവ് നേർവഴി. അറിയുക, അറിയിക്കുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.